പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് ഫിഫ്റ്റീൻ പോയിന്റ് ടു ആണ് അപ്പൊ ഞാൻ ആദ്യം ഇട്ടിരുന്ന ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് കോർഡിനേറ്റ്സ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ എക്സസൈസ് കാണുക കേട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താണ് നമുക്ക് നോക്കാം പ്ലോട്ട് ദോളോയിങ് പോയിന്റ് ഓൺ എ ഗ്രാഫ് ഷീറ്റ് വേരിഫൈഫ് ദ ലൈ ഓൺ എ ലൈൻ അപ്പൊ നമുക്ക് ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യനിലും നാല് പോയിന്റ്സ് വെച്ച് നമുക്ക് തന്നിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ഗ്രാഫ് ഷീറ്റില് പ്ലോട്ട് ചെയ്യണം പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ നാല് ലൈ പോയിന്റ്സും ഒരു ലൈനിലാണോ കിടക്കുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യണം വേരിഫൈ ചെയ്യണം അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം ആദ്യം നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് ഈ പോയിന്റ്സ് അതിൽ നമുക്ക് മാർക്ക് ചെയ്യണം അപ്പൊ നമുക്ക് ആദ്യം ഒരു ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് അതിൽ എക്സ് ആക്സിസും വൈ ആക്സിസും നമുക്ക് വരയ്ക്കാം അപ്പൊ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്കത് വരയ്ക്കാം അപ്പൊ ഞാനിവിടെ പെന് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് നന്നായി കാണാൻ വേണ്ടി നിങ്ങൾ വരയ്ക്കുമ്പം പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്ക കേട്ടോ നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും ഇവിടെ വരച്ചിട്ടുണ്ട് ഈ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് എന്താണ് സീറോ ആണ് ഇന്ന് നോക്കി ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഈ ബ്രാക്കറ്റിനകത്ത് ആദ്യം തന്നിരിക്കുന്നത് എക്സിന്റെ വാല്യൂ ആണ് രണ്ടാമത് തന്നിരിക്കുന്നത് വൈയുടെ വാല്യൂ ആണ് അല്ലെ അപ്പൊ എക്സ് എവിടെ വരെയുണ്ട് ഇവിടെ രണ്ട് എല്ലായിടത്തും ഫോർ വരെയാണ് അല്ലേ സെയിം ആണ് ഫോർ ആണ് വൈ ആക്സിസില് സീറോ ടു സിക്സ് ടു പോയിന്റ് ഫൈവ് അപ്പോൾ വൈ ആക്സിസില് എവിടെ വരെ നമ്മൾ മാർക്ക് ചെയ്യണം സിക്സ് വരെ മാർക്ക് ചെയ്യണം എക്സ് ആക്സിൽ ഫോർ വരെ മാർക്ക് ചെയ്യണം അതായത് നമുക്ക് അത്രയും പോയിന്റ്സ് കിട്ടണം അതിനുള്ളത് നമ്മൾ മാർക്ക് ചെയ്യണം അപ്പോൾ ഇതാണ് എക്സ് ആക്സിസ് ഇവിടെ നമ്മൾ നമുക്ക് വൺ ടു ത്രീ തന്നെ എടുക്കാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് വരെ നമ്മൾ എക്സ് ആക്സിൽ മാർക്ക് ചെയ്യുന്നു y വൈ ആക്സിസില് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വരെ നമുക്ക് മാർക്ക് ചെയ്യാമേ അപ്പൊ ഇത് എക്സ് axis ഇത് വൈ ആക്സിസ് ഇന്ന് നോക്കിയേ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോർ സീറോയാണ് അപ്പൊ ഫോർ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ വാല്യൂ ആണ് സീറോ എന്ന് പറയുന്നത് axis ആക്സിസിലാണ് അപ്പൊ ആദ്യം നമ്മൾ എക്സ് ആക്സിസില് ഫോർ നമ്മൾ ഇവിടെയാണ് അല്ലെ അപ്പൊ വൈ ആക്സിസില് സീറോയുമാണ് അപ്പൊ ഈ വൈയില് മേളിലോട്ട് പോകാൻ പറ്റില്ല സീറോയിൽ തന്നെയാണ് അല്ലെ അപ്പൊ നമ്മുടെ കോർഡിനേറ്റ് എവിടെ വരും ഇവിടെ തന്നെ വരും എക്സില് ഫോർ വൈയില് സീറോ അപ്പൊ വൈ സീറോ ആണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഏത് ആക്സിസിലായിരിക്കും എക്സ് ആക്സിസിലായിരിക്കും ഇനി എക്സ് സീറോ ആണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് വൈ ആക്സിസിലായിരിക്കും ഇവിടെ വൈ സീറോയാണ് അതുകൊണ്ട് നമ്മുടെ മാർക്കിംഗ് എക്സ് ആക്സിസിലാണ് ഈ പോയിന്റ് ആണ് എന്ന് പറയുന്നത് എ ഫോർ കോമ സീറോ ഇനി അടുത്തത് ബി ഫോർ കോമ ടു അപ്പൊ ഇവിടെ എന്ത് തന്നെയാണ് എക്സ് ഫോറും വൈ ടുവും അപ്പൊ എക്സ് ഇതാണ് ഫോർ ഇവിടെ വൈ റ്റു അതെവിടെയാണ് ഇതാണ് അല്ലേ അപ്പൊ ഈ ടൂവിൽ നിന്ന് ഫോർ ഇങ്ങോട്ട് മാർക്ക് ചെയ്യും കണ്ടല്ലോ ഈ പോയിന്റ് വരും കണ്ടോ ടു വൈ ടു ഇവിടെ എക്സ് ഫോർ ഇവിടെ അപ്പൊ രണ്ടും കൂടെ ഇങ്ങനെ വരച്ച ജോയിൻ ചെയ്യുന്നത് എവിടെയാണ് ഇവിടെയാണ് അല്ലേ ദിസ് ഈസ് പോയിന്റ് ബി ഫോർ കോമ ടു നെക്സ്റ്റ് സി സി എന്താണ് ഫോർ കോമ സിക്സ് എക്സ് ഫോർ വൈ സിക്സ് അപ്പൊ എക്സ് ഇവിടെ ഫോർ തന്നെയാണ് വൈ സിക്സുമാണ് അപ്പൊ വൈ സിക്സ് എവിടെ വരും ഇത് വരും ഇവിടെ ഫോറും ഇപ്പൊ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ് ഫോർന്ന് ഇവിടെ ഇവിടെ വരും അല്ലേ അപ്പൊ ഇത് സി ഫോർ കോമ സിക്സ് നീ അടുത്തത് ഡി ഫോർ കോമ ടു പോയിന്റ് ഫൈവ് അപ്പൊ ഇവിടെയും എക്സ് എന്താണ് ആണ് വൈ ടു പോയിന്റ് ഫൈവ് അപ്പൊ ഇത് ഫോർ ഇവിടെ ടു പോയിന്റ് ഫൈവ് അപ്പൊ ടു പോയിന്റ് ഫൈവ് എവിടെ വരും ടൂവിന്റെയും ത്രീയുടെയും കറക്റ്റ് മിഡിലിൽ വരും അല്ലേ ടു പോയിന്റ് ഫൈവ് ത്രീ അപ്പം ഈ ഇതിന്റെ രണ്ടിനെയും കൂടെ മിഡിൽ ഒരു ഡാർക്ക് ലൈൻ ഉണ്ട് അതാണ് ടു പോയിന്റ് ഫൈവ് ഇവിടെ വരും എക്സ് ഫോർ ഇവിടെ വരും ദിസ് ഈസ് പോയിന്റ് ഡി ഫോർ കോമ ടു പോയിന്റ് ഫൈവ് ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്നു അപ്പോൾ നോക്കിയാൽ ജോയിൻ ചെയ്യുമ്പം എല്ലാം ഒരേ ലൈനിൽ തന്നെയാണ് വരുന്നത് കണ്ടോ എല്ലാം ഒരേ ലൈനിൽ തന്നെ വന്നു അപ്പൊ നമ്മളോട് എന്ത് വെരിഫൈ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞത് ഇഫ് ദ ലൈ ഓൺ എ ലൈൻ ഇത് ഒരു ലൈനിലാണോ ലൈ ചെയ്യുന്നതെന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ അപ്പൊ ആദ്യത്തെ ആൻസർ നമുക്ക് എന്ത് എഴുതാം ഏയുടെ ആൻസർ നമുക്ക് എന്ത് എഴുതാം ദ പോയിന്റ്സ് ലൈ ഓൺ എ ലൈൻ ഒരു ലൈനിലാണ് ലൈ ചെയ്യുന്നത് ഇനി അടുത്തത് ഇത് നമുക്ക് ഒരു ഗ്രാഫിൽ തന്നെ അങ്ങ് വരയ്ക്കാം കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കണ്ടോ ഒന്നിൽ തന്നെ നമുക്ക് വരച്ചു നോക്കാമേ അടുത്തത് പി വൺ കോമ വൺ അപ്പൊ എക്സും വൺ ആണ് വൈയും വണ് അപ്പത് എവിടെ വരും എക്സിലെ വൺ ഇതാണ് വൈയിലെ വൺ ഇതാണ് അപ്പൊ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ് ഇവിടെയാണ് അപ്പൊ ഇതെന്താണ് പി വൺ കോമ വൺ അടുത്തത് ക്യൂ ടു കോമ ടു അതെവിടെ വരും എക്സിലെ ടുവും വൈയിലെ ടുവും കൂടെ മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് അപ്പോൾ ക്യൂ ടു കോമാ അടുത്തത് ആർ ത്രീ കോമ ത്രീ അപ്പം എക്സിലെ ത്രീയും ഇതാണ് വൈയിലെ ത്രീയും കൂടെ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ് ഇവിടെ വരും ആർ ത്രീ കോമ ത്രീ അടുത്തത് എസ് ഫോർ കോമ ഫോർ അപ്പൊ എക്സും വൈയും ഫോറാണ് അപ്പൊ എക്സിലെ ഫോർ ഇതാണ് വൈയിലെ ഫോർ ഇതാണ് അപ്പം ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നത് ഇവിടെ വരും എസ് ഫോർ കോമ ഫോർ അപ്പം ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ ഓക്കെ ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ വന്നു സോറി ഇവിടെ വരെ നിങ്ങൾ നീട്ടി വരയ്ക്കണ്ട ഇത്രയും വരച്ചാൽ മതിയെ ജോയിൻ ചെയ്തപ്പം ഇതും ഒരു ലൈനിൽ തന്നെ വന്നു അല്ലെ അപ്പൊ രണ്ടാമത്തെ ആൻസർ നമുക്ക് എന്ത് എഴുതാം ദ പോയിന്റ്സ് ലൈ ഓൺ എ ലൈൻ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂന്നാമത്തേത് കെ ടു കോമ ത്രീ എക്സ് ടു ആണ് വൈ ത്രീ ആണ് അപ്പൊ എക്സ് ടു വൈ ത്രീ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നത് എവിടെ വരും ഈ പോയിന്റ് വരും ഇതെന്താണ് കെ ടു കോമ ത്രീ കെ ടു കോമ ത്രീ അടുത്തത് എൽ ഫൈ കോമ ത്രീ അപ്പോൾ എക്സ് ഫൈവും വൈ ത്രീയും എക്സ് ഫൈവ് വൈ ത്രീ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ വരും ഇവിടെ വരും അല്ലേ ഇതാണ് എന്താണ് പോയിന്റ് എൽ എൽ ഫൈ കോമ ത്രീ അടുത്തത് എം ഫൈ കോമ ഫൈവ് അതെവിടെ വരും എക്സ് എക്സ് ഫൈവ് ആണ് വൈവും ഫൈവ് ആണ് അപ്പം എവിടെ വരും ഇവിടെ വരും ഈ ഫൈവും ഈ ഫൈവും കൂടെ മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് എം ഫൈവ് കോമ ഫൈവ് അടുത്തത് എൻ ടു കോമാ ഫൈവ് ഇപ്പം എക്സ് ടൂവും വൈ ഫൈവും എക്സ് ടു വൈ ഫൈവ് എവിടെ വരും ഇതാണ് പോയിന്റ് ടു ഫൈവ് എൻ ടു കോമ ഫൈവ് ഇന്നൊക്കെ ഇനി ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്താൽ ഒരു ലൈനിലാണോ വരുന്നത് നമുക്ക് നോക്കാം അപ്പൊ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തപ്പോൾ നമുക്കൊരു ഒരു ആണ് കിട്ടിയത് അല്ലേ ലൈൻ അല്ല കിട്ടിയത് അപ്പൊ നമുക്ക് എന്ത് എഴുതാം ആൻസർ ദ പോയിന്റ്സ് ഡു നോട്ട് ലൈ ഓൺ എ ലൈൻ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡ്രോ ദ ലൈൻ പാസിംഗ് ത്രൂ ടു കോമ ത്രീ ആൻഡ് ത്രീ കോമ ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്സ് അറ്റ് വിച്ച് ദിസ് ലൈൻ മീറ്റ്സ് ദി എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് അപ്പൊ നമ്മൾ ടൂ കോമ ത്രീ ത്രീ കോമ ടൂ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ ഡ്രോ ചെയ്യണം എന്നിട്ട് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഈ ലൈൻ മീറ്റ് ചെയ്യുന്ന കോർഡിനേറ്റ്സ് നമ്മൾ എന്ന് എഴുതണം അപ്പൊ ആദ്യം എന്ത് ചെയ്യാം നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരച്ചു നോക്കാം ಪ್ಯಾರಾಗ್ರಾಫ್ ಪೇಪರ್ ಎಡ್ಡಿಟ್ ಟ ಎಕ್ಸ್ ಆಕ್ಸಿಸ್ಸಂ ವೈ ಆಕ್ಸಿಸ್ಸಂ ಬರಕಯ ವೈ ಆಕ್ಸಿಸ್ಸಂ ಬರಕನ ದಿಸ್ ಇಸ್ ಎಕ್ಸ್ ಆಕ್ಸಿಸ್ ದಿಸ್ ಇಸ್ ವೈ ಆಕ್ಸಿಸ್ ದಿಸ್ ಪಾಯಿಂಟ್ ಇಸ್ 0 1 2 3 4 5 ವೈ ಆಕ್ಸಿಸ್ ಲ 1 2 3 ഫോർ ഫൈവ് അപ്പം നമുക്കിവിടെ ടു കോമാ ത്രീയും ത്രീ കോമ ടൂമാണ് വേണ്ടത് അല്ലേ അപ്പം ഫസ്റ്റ് നമുക്ക് എക്സ് ആക്സിസിൽ ടു വൈ ആക്സിസിൽ ത്രീ അപ്പം ടു എവിടെ വരും ടു ഇത് വൈയിൽ ത്രീ ഇത് അല്ലേ ടു കോമാ ത്രീന്ന് വെച്ചാൽ ഇത് എക്സും ഇത് വൈയുമാണ് അപ്പോൾ എക്സ് ടു വൈ ത്രീ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ് ഇതാണ് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ടു കോമ ത്രീ അടുത്തത് ത്രീ കോമ ടു അതെവിടെ വരും ഇതാണ് ത്രീ ത്രീ എക്സ് ആക്സിസിൽ ടു വൈ ആക്സിസിൽ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇത് വരും ത്രീ കോമ ടു ഇനി ഇത് തമ്മിൽ ഒരു ലൈൻ നമ്മൾ വരയ്ക്കണം അല്ലേ നമുക്ക് ലൈൻ വരച്ച് നോക്കാം ഉണ്ടോ ആ രണ്ട് പോയിന്റിലും കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ ഇവിടെ വരച്ചു ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എക്സ് ആക്സിസിലും എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇത് മീറ്റ് ചെയ്യുന്ന കോർഡിനേറ്റ് ഏതാണ് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ്സ് അറ്റ് വിച്ച് ദിസ് ലൈൻ മീറ്റ് ദി എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും മീറ്റ് ചെയ്യുന്ന കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എക്സ് ആക്സിസിൽ നോക്കിയേ ഈ പോയിന്റ് എക്സ് ആക്സിസിലാണ് കിടക്കുന്നത് എക്സ് ആക് എക്സ് ആക്സിൽ കിടക്കുമ്പോൾ സീറോ വരുന്നത് ഏത് പോയിന്റ് ആയിരിക്കും വൈ ആയിരിക്കും അപ്പൊ ഈ പോയിന്റ് നമുക്ക് എങ്ങനെ എഴുതാം ദിസ് പോയിന്റ് ഈസ് ഫൈവ് സീറോ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് എക്സ് ആക്സിൽ ആണെങ്കിൽ വൈ എന്തായിരിക്കും സീറോ ആയിരിക്കും ഇനി ഈ പോയിന്റ് കിടക്കുന്നത് വൈ ആക്സിസിലാണ് ഇപ്പൊ എക്സ് എന്തായിരിക്കും സീറോ ആയിരിക്കും ദിസ് പോയിന്റ് ഈസ് സീറോ കോമ ഫൈവ് the coordinates of the point at which this line meets the x-axis and y-axis are 5 comma 0 and 0 comma 5 respectively നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദി വെർട്ടിസസ് ഓഫ് ഈസ് അഡ്ജോനിങ് ഫിഗേഴ്സ് അപ്പൊ നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് ഈ ഗ്രാഫിനകത്ത് മൂന്ന് ഫിഗേഴ്സ് ഉണ്ട് ഏതൊക്കെയാണ് ഒന്ന് റെക്റ്റാങ്കിൾ ഒന്ന് പാരലോഗ്രാം ഒന്ന് ട്രെയാങ്കിൾ അപ്പൊ ഈ ഓരോ ഫിഗേഴ്സിന്റെയും വെർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ എഴുതണം അപ്പൊ നോക്കിയാൽ ഈ റെക്റ്റാങ്കിളിനകത്ത് ഏതൊക്കെയാണ് വെർട്ടിസസ് ഒ എ ബി സി ഓ എ ബി സി ആണ് അല്ലെ അപ്പൊ ഇതിന്റെ ആദ്യം നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതാം ആദ്യം നമുക്ക് ഒയിടതെഴുതാം ഒടെ എന്താണ് ഇത് സീറോയിലാണ് അല്ലേ സീറോ സീറോ എന്ന് നമുക്ക് എഴുതാം ഈ പോയിന്റ് കിടക്കുന്നത് സീറോയിലാണ് അപ്പൊ എക്സ് ആക്സിസും സീറോയിലാണ് വൈ ആക്സിസും സീറോയിൽ തന്നെയാണ് അപ്പൊ എന്ത് എഴുതാം സീറോ കോമ സീറോ അടുത്തത് എ എവിടെയാണ് ഈ എ ലൈ ചെയ്യുന്നത് എക്സ് ആക്സിസിലാണ് അതുകൊണ്ട് എക്സിലെ വാല്യൂ എന്ന് പറയുന്നത് ടൂ ആയിരിക്കും വൈ അപ്പൊ എന്തായിരിക്കും വൈ സീറോ ആയിരിക്കും അപ്പൊ ഏതെങ്കിലും ഒരു ആക്സിസിലാണ് പോയിന്റ് കിടക്കുന്നതെങ്കിൽ എക്സ് ആക്സിസിലാണെങ്കിൽ വൈ സീറോ ആയിരിക്കും വൈ ആക്സിസിലാണെങ്കിൽ എക്സ് സീറോ ആയിരിക്കും ഇവിടെ എക്സ് ആക്സിസിലായതുകൊണ്ട് വൈ സീറോ ആയിരിക്കും ഈ പോയിന്റ് ടൂ ആണ് എക്സിലെ പോയിന്റ് ടൂ ആണ് അപ്പൊ ഇതിന്റെ വെർട്ടി ഇതിന്റെ കോർഡിനേറ്റ്സ് എന്ത് എഴുതാം ടു കോമ സീറോ എന്ന് നമുക്ക് എഴുതാം അപ്പൊ എ എന്താണ് ടു കോമ സീറോ അടുത്ത പോയിന്റ് ബി അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് എക്സ് ആക്സിസിലെയാണ് കേട്ടോ ഇവിടെ ഏതാണ് ടു വൈ ആക്സിസില് ത്രീ അപ്പ എന്ത് വരും ടു കോമ ത്രീ ഇപ്പൊ പോയിന്റ് ബി എന്ന് പറയുന്നത് ടു കോമ ത്രീ അടുത്തത് സി സി ലൈ ചെയ്യുന്നത് വൈ ആക്സിസിലാണ് അതുകൊണ്ട് എക്സ് എന്തായിരിക്കും ഇതിന്റെ സീറോ ആയിരിക്കും അപ്പം കോർഡിനേറ്റ്സ് എന്താണ് സീറോ കോമ ത്രീ സി സീറോ കോമ ത്രീ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് പാരലോഗ്രത്തിന്റെയാണ് പാരലോഗ്രത്തിന് ഇവിടെ നാല് വെർട്ടീസസ് ഉണ്ട് ഏതൊക്കെയാണ് പി ക്യു ആർ എസ് അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണേ നോക്കാം ആദ്യം പി എക്സ് ആക്സിസില് ഫോർ ആണ് പി അല്ലേ ഫോർ വൈ ആക്സിൽ ത്രീ അപ്പൊ ഈ കോർഡിനേറ്റ്സ് ഏതാണ് ഫോർ കോമ ത്രീ അപ്പൊ പി എന്താണ് ഫോർ കോമ ത്രീ അടുത്തത് ക്യൂ ക്യൂ എക്സിൽ സിക്സ് ആണ് വൈ ല് ആണ് അപ്പൊ സിക്സ് കോമ വണ് നെക്സ്റ്റ് ആർ ആറ് ഇതാണ് അപ്പൊ നിങ്ങൾ ആദ്യം എക്സ് ആക്സിസിലെ വാല്യൂ വേണം നോക്കാൻ അതിനുശേഷം വേണം വൈ ആക്സിസില് നോക്കാൻ അപ്പൊ എക്സ് ആക്സിൽ സിക്സ് ആണ് വൈ ആക്സിസില് ഫൈവ് ആണ് അപ്പൊ എന്ത് എഴുതാം സിക്സ് കോമ ഫൈവ് നെക്സ്റ്റ് എസ് എസ് എക്സ് ആക്സിൽ ഫോർ വൈ ആക്സിസില് സെവൻ അപ്പൊ എന്തുവരും ഫോർ കോമ സെവൻ അടുത്തത് ട്രയാങ്കിൾ ആണ് കെ എൽ എം അല്ലേ ട്രയാങ്കിൾ കെ എൽ എം നമുക്ക് അതിങ്ങോട്ട് എഴുതാം കെ എൽ എം അപ്പൊ കെടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് കെ നമ്മൾ എക്സ് ആക്സിൽ നോക്കുന്ന ഉടനെ ടെൻ ആണ് ആണ് ഇപ്പൊ കോർഡിനേറ്റ്സ് എന്ത് വരും ടെൻ കോമ ഫൈവ് ടെൻ കോമ ഫൈവ് അടുത്തത് എൽ എൽ ഇതാണ് എൽ എക്സ് ആക്സിസില് സെവൻ വൈ ആക്സിസിലും സെവൻ ഇപ്പൊ എന്ത് എഴുതാം സെവൻ കോമ സെവൻ അടുത്തത് എം എം എക്സ് ആക്സിൽ ടെൻ എഴുതാം കോമ നമുക്ക് എല്ലാ കോർഡിനേറ്റ്സും നമുക്ക് കിട്ടി എല്ലാ വെർട്ടീസസിന്റെയും കോർഡിനേറ്റ് നമുക്ക് കിട്ടി ഫോർത്ത് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്സ് കറക്റ്റ് അപ്പൊ നമുക്കിവിടെ മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമ്മൾ പറയണം ഫോൾസ് ആണെങ്കിൽ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് എ പോയിന്റ് ഹൂസ് എക്സ് കോഡിനേറ്റീവ് സീറോ ആൻഡ് വൈ കോർഡിനേറ്റ് നോൺ സീറോ സീറോക്സസ് അപ്പൊ നമുക്ക് ഇങ്ങോട്ടൊന്ന് നോക്കാം എക്സ് കോർഡിനേറ്റ് സീറോ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വൈ കോർഡിനേറ്റ് നോൺ സീറോയുമാണ് അപ്പം എപ്പോഴും നമ്മുടെ പോയിന്റ് ലൈ ചെയ്യുന്നത് ഏത് കോർഡിനേറ്റ് ആണോ നോൺ സീറോ ആ ആക്സിസിലായിരിക്കും നമ്മുടെ പോയിന്റ് ലൈ ചെയ്യുന്നത് ഇവിടെ വൈ കോർഡിനേറ്റ് ആണ് നോൺ സീറോ അതുകൊണ്ട് ഈ പോയിന്റ് ലൈ ചെയ്യുന്നത് എവിടെ ആയിരിക്കും വൈ ആക്സിസിലായിരിക്കും അപ്പൊ ഇവിടെ നമുക്ക് ഈ ഗ്രാഫിൽ ഒന്ന് നോക്കാം ഇത് സീറോ എക്സ് സീറോ വൈ എ അപ്പൊ ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പറാണ് ഞാൻ അതിന് എ എന്ന് എടുത്തതാണ് അപ്പൊ നമുക്ക് ഫോർ ഒന്ന് വെച്ചു അപ്പൊ ഇത് ഇവിടെ വരും അല്ലേ അപ്പൊ ഏത് ആക്സിസിലാണ് വൈ ആക്സിസിലാണ് സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ നെക്സ്റ്റ് എ പോയിന്റ് വൈ കോർഡിനേറ്റ് ഈസ് സീറോ ആൻഡ് എക്സ് കോർഡിനേറ്റ് ഈസ് എക്സ് കോർഡിനേറ്റ് ഫൈവും വൈ കോർഡിനേറ്റ് സീറോയും ഇതിലെ നോൺ സീറോ നമ്പർ ഏത് കോർഡിനേറ്റിലാണ് എക്സ് കോർഡിനേറ്റിലാണ് അപ്പൊ ഈ പോയിന്റ് ലൈ ചെയ്യുന്നത് എവിടെയായിരിക്കും എക്സ് ആക്സിസിലായിരിക്കും പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വൈ ആക്സിസിലാണ് എന്നാണ് എക്സ് ഫൈവ് വൈ സീറോ അപ്പം ഇത് ഏത് ആക്സിസിലാണ് എക്സ് ഫൈവ് ആയതുകൊണ്ട് ഇത് എക്സ് ആക്സിസിലാണ് ലൈ ചെയ്യുന്നത് ഇവിടെ വൈ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിന്റെ ആൻസർ എന്ത് എഴുതാം ഫോൾസ് എന്ന് എഴുതാം അപ്പൊ ഫോൾസ് ആയതുകൊണ്ട് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിനെ കറക്റ്റ് ചെയ്യണം എങ്ങനെ എഴുതാം എ പോയിന്റ് ഹൂസ് വൈ ഈസ് സീറോ ആൻഡ് എക്സ് ഈസ് ഫൈവ് വിൽ ലൈ ഓൺ എക്സ് ആക്സിസ് അപ്പൊ അങ്ങനെ നിങ്ങൾ അങ്ങനെ എഴുതിക്കണം അപ്പം ഞാൻ ഇങ്ങനെ എഴുതുകയാണ് ഇറ്റ് വിൽ ലൈ ഓൺ